അത്ഭുതാണ് അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ പവിത്രമായ റമദാനിന്റെ 27-ാം രാവിന് ചൊല്ലിയ ദിക്റുകളാ മുത്തിനബി ചൊല്ലിയ ദിക്റുകളാണ് ദിക്റുകൾക്ക് വലിയ പവറാണ് വലിയ മഹത്വമാണ് അത് 3 തവണ ചൊല്ലുമ്പോ അല്ലാഹ് നമുക്ക് വലിയ ഹിജാബത്ത് തരുകയാണ് അറിവിൻ നിലാവിന്റെ കുടുംബങ്ങളെ അൽഹംദുലില്ലാ നമ്മുടെ പ്രിയപ്പെട്ട ഈ കൂട്ടുകാർ നമ്മുടെ പ്രവർത്തകന്മാർ 500 ഹദ്ദാദിന്റെ 7 ഇവരെ വിതരണം ചെയ്തിട്ടുണ്ട് എല്ലാവരും ഹദ്ദാദ് റാത്തീബ് കാണാതെ പഠിക്കണം ഒരുപാട് ചെറുപ്പക്കാര് ഹദ്ദാദ് കാണാതെ പഠിച്ചു ഒരുപാട് ഉമ്മമാര് ബാപ്പമാര് പിഞ്ചോമന പൂമാറ്റ മക്കളെ ഹദ്ദാദ് റാത്തീബ് കാണാതെ പഠിച്ചു നമ്മൾ പറയാറില്ലേ ഉസ്താദേ എന്റെ മദ്യാവിന്റെ മദ്യപാനം മാറണം ഭർത്താവിന്റെ ലഹരി ഉപയോഗം മാറണം ഹദ്ദാദ് ചൊല്ലി മന്ത്രിച്ച വെള്ളം കൊടുക്കുമോളെ ഹദ്ദാദ് ചൊല്ലി മന്ത്രിച്ച വെള്ളം കൊടുത്താൽ ആ വെള്ളം കുടിച്ചാൽ അവന്റെ മനസ്സിലേക്ക് എന്നെ ഹറാമിയത്തിന്റെ ചിന്ത വരൂല തെറ്റിൽ നിന്ന് മാറി നിന്ന് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരെ ഹദ്ദാദിന്റെ ഓരോ ദിക്റുകളും അത്ഭുത ദിക്റുകളാണ് ആ ദിക്റു ചൊല്ലി മന്ത്രിച്ച വെള്ളം അങ്ങ് കുടിച്ചാ പിന്നെ നമ്മുടെ മനസ്സിൽ മറ്റൊരാളോട് പക തോന്നൂല മറ്റൊരാളോട് വൈരാഗ്യം തോന്നൂല നമ്മൾ ആരോട് പിണങ്ങരുതേ നമ്മൾ ആരെയും ചീത്ത പറയരുതേ നമ്മൾ ആരെയും കുറ്റം പറയരുതേ ആരെയും ഹൈബത്തും മീമത്തും ഫസാദും പറയരുതേ നമ്മളെ പറഞ്ഞവരെ പോലും തിരിച്ചു പറയാ നമ്മൾ പോവണ്ട കാരണം നാളെ പരലോകത്ത് വരുമ്പോ നമ്മുടെ ഇബാദത്തുകളെടുത്ത് മറ്റൊരാൾക്ക് കൊടുക്കുന്ന അവസ്ഥ ചെറുപ്പക്കാരാ നമുക്കത് വരാൻ പാടില്ല നിസ്കാരങ്ങൾ കുറഞ്ഞ നമ്മള് നോമ്പുകൾ കുറഞ്ഞ നമ്മള് സൽക്കർമ്മങ്ങളെ കുറഞ്ഞ നമ്മള് ഒരാളെയും ഒരാളെയും തകുത്തമല്ല ഫളുലൽ അനിൽ ഉലമാ ഓ മനുഷ്യ മഹാന്മാര് പഠിപ്പിക്കുകയാണ് നീ ഒരാളെയും ചീത്ത പറയരുത് കേട്ടോ നിന്റെ ഭാര്യയെ നീ ചീത്ത പറയരുത് കേട്ടോ അപ്പോഴാണ് നീ ഒരു ഭർത്താവാകുന്നതെന്ന് നബി മുഹമ്മദ് മുസ്തഫ നിന്റെ ഭർത്താവിന് നീ ചീത്ത പറയരുത് നിന്റെ ഭർത്താവിന് നീ ചീത്ത പറയരുത് അപ്പോഴാണ് പെണ്ണേ ഒരു സ്വാലിഹത്തായ പെണ്ണായി മാറുന്നത് നിന്റെ മുതലാളിയെ നീ ചീത്ത പറയരുത് അപ്പോഴാണ് നീ ഒരു സൽസ്വഭാവമുള്ള തൊഴിലാളിയായി മാറുന്നത് നിന്റെ സ്ഥാപനത്തിൽ നിന്റെ ഹോട്ടലിൽ നിന്റെ കടയിൽ നിങ്ങളെ വാഹനത്തിൽ ജോലി ചെയ്യുന്ന സ്റ്റാഫുകളെ നിങ്ങളെ ചീത്ത പറയരുത് അപ്പോഴാണ് നിങ്ങൾ നല്ലൊരു മുതലാളിയായി മാറുന്നത് ഏതൊരാളും വിജയിക്കണമോ നമ്മൾ ഒരാളെ ചീത്ത പറയാ പാടില്ല ഏതുവരെ കോഴിയെ പോലും നിങ്ങൾ ചീത്ത പറയരുതെന്ന് പഠിപ്പിച്ച പുന്നാര നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നേ അങ്ങനത്തെ ഒരു സ്വഭാവം നമുക്ക് ഉണ്ടാക്കിയെടുത്തുകൂടെ നമുക്ക് പലർക്കും പല രാഷ്ട്രീയങ്ങളാവാം പലർക്കും പല സംഘടനകളാവാം പല ചിന്തകളിലൂടെ സഞ്ചരിക്കുന്നവരുണ്ടാവാം ഒരാളെയും ചീത്ത പറയാതെ ഒരാളുടെ മനസ്സ് വേദനിപ്പിക്കാതെ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ പാതയിൽ അടയുറച്ച് ഉലമാഇന്റെ സദാത്തുകളുടെ പിന്നിൽ അടയുറച്ച് ആരെയും ചീത്ത പറയാനോ കുറ്റം പറയാനോ കുറ്റപ്പെടുത്താനോ പോവാതെ അല്ലാഹുവേ ഈ റൂഹ് വിട പറയുന്നതുവരെ ഇല്ല അല്ലാ ഞാൻ എന്ത് വന്നാലും ആരോണം പിണങ്ങൂല അല്ലാ ഞാൻ പിണങ്ങൂല അല്ലാ എന്റെ പിണക്കം ഞാൻ ഇന്നത്തെ മജ്ലിസ് കഴിയലോടെ ഞാൻ മാറ്റുമല്ലാ എന്നോട് സലാം പറയാത്തവനോട് ഞാൻ പറയുമല്ലാ
എന്നെ കാണുമ്പോ പുഞ്ചിരിക്കാത്തവനോട് ഞാൻ അങ്ങോട്ട് പുഞ്ചിരിക്കുമല്ല. എന്നെ കാണുമ്പോ മൈൻഡ് ചെയ്യാത്തവനോട് ഞാൻ അങ്ങോട്ട് മൈൻഡ് ചെയ്യുമല്ല. ഇത്ര കാലം എന്നോട് പിണങ്ങി നടന്ന അയൽവാസിയോട് ഞാനൊന്നു മിണ്ടാൻ പോവല്ല. അല്ലാ, അതാണ് കൂട്ടുകാരാ നല്ല മനസ്സ്, അതാണ് പ്രിയപ്പെട്ടവരെ നല്ല മനസ്സ്. നമ്മുടെ നാട്ടിലെ മുഴുവൻ ആളുകളെയും ബഹുമാനിക്കണം നമ്മള്. എല്ലാ മതങ്ങളെയും ബഹുമാനിക്കണം. ഒരു മതത്തെയും ചീത്ത പറയരുത്, ഒരു മതത്തിന്റെ ആളുകളെയും ചീത്ത പറയരുത്. എല്ലാ മതങ്ങളെയും ബഹുമാനിക്കണമെന്ന് പഠിപ്പിച്ച മുത്തു റസൂൽ നബി മുഹമ്മദ് മുസ്തഫ. ഓരോ മതങ്ങൾക്ക് അവരുടേതായ ആരാധനാലയങ്ങൾ ഉണ്ടാവാ. ഒന്നിനെയും നിങ്ങൾ അക്രമിക്കരുതെന്ന് പഠിപ്പിച്ചു തോഹാ നബി മുഹമ്മദ് മുസ്തഫ. നിങ്ങൾ നാട്ടുകാര്, നിങ്ങൾ അയൽവാസികൾ, അവൻ മുസ്ലിമാവാം, അവൻ അമുസ്ലിമാവാം, അവൻ ക്രിസ്ത്യാനിയാവാം, അവരെ പട്ടിണി കിടക്കുമ്പോ നിങ്ങൾ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കരുതെന്ന് പഠിപ്പിച്ചു കരുണക്കടലേ നബി മുഹമ്മദ് മുസ്തഫ. അള്ളാന്റെ ഹബീബിനെ എപ്പോഴും കല്ലെടുത്തെറിഞ്ഞിരുന്നല്ലോ അബൂജഹലെ. മുത്തുനബിയെ ഭ്രാന്തൻ എന്ന് വിളിച്ചിരുന്നുവല്ലോ, മുത്തുനബിയെ യതീമെന്ന് വിളിച്ചിരുന്നുവല്ലോ, ആരുമില്ലാത്തവനെന്ന് പറഞ്ഞ മുത്തു റസൂലുള്ളാന് അവസരം കിട്ടുമ്പോഴൊക്കെ കല്ലെറിഞ്ഞിരുന്ന അബൂജഹല്. പനി പിടിച്ച് സുഖമില്ലാതെ കിടന്നപ്പോ കാണാൻ പോയ തിങ്കളെ നബി മുഹമ്മദ് മുസ്തഫ. അവിടെ തനയായികളാ നമ്മള്. ഈ പിണക്കങ്ങളൊക്കെ എന്തിനാ, ഈ പ്രശ്നങ്ങളൊക്കെ എന്തിനാ? അതുകൊണ്ട് മരണം വരെ മറ്റൊരാളോടെ മനസ്സിന് പകയില്ലാതെ നടക്കണം നമ്മള്, മറ്റൊരാളോടെ മനസ്സിന് വൈരാഗ്യമില്ലാതെ നടക്കണം നമ്മള്. ഉമ്മയുടെ ഗർഭാശയത്തിനുള്ള പുറത്തു വന്നപ്പോ ഞാനും നിങ്ങളും എങ്ങനെയായിരുന്നു? ഒരു തെറ്റ് ചെയ്യാതെയല്ലേ പുറത്തു വന്നത്? ഒരു തെറ്റ് പറഞ്ഞില്ല, ഒരു തെറ്റ് കണ്ടില്ല. ഉമ്മയുടെ ഗർഭാശയം എന്ന അത്ഭുത ലോകത്തിനുള്ള പുറത്തേക്ക് നമ്മൾ വന്നപ്പോ ഒരു തെറ്റും ചെയ്യാതെ വന്ന നമ്മള്. തിരിച്ചു പോകുമ്പോ അങ്ങനെ പോവണം വേണം, മടങ്ങി പോകുമ്പോ അങ്ങനെ പോവണം വേണം. എന്റെ പുന്നാരകുമ്മ ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു, നമ്മളിൽ നിന്ന് മാതാപിതാക്കൾ പലരും വിട പറഞ്ഞു പോയി. നമ്മള് എന്നാണ് എന്നാണ് നമ്മുടെ യാത്രയെന്ന് നമുക്ക് പറയാൻ കഴിയൂല. അതിന്റെ മുന്നേ പിണക്കങ്ങളൊക്കെ ഒന്ന് നന്നാക്കണം. മനുഷ്യനല്ലേ, പിണക്കങ്ങൾ സ്വാഭാവികമാണ്. കുടുംബമല്ലേ, പ്രശ്നങ്ങൾ സ്വാഭാവികമാണ്. അതെല്ലാം മാറ്റി നിർത്തി ഇണങ്ങാനുള്ള നല്ല ക്ലിയർ ഉള്ള മനസ്സിന്റെ ഉടമകളായി നമ്മൾ മാറുമ്പോഴാണ് ഈമാനെ പ്രകാശിക്കുന്ന കൽബ് നിങ്ങൾക്ക് ലഭിക്കുന്നതെന്ന് നബിയെ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു അങ്ങനത്തെ നല്ല മനസ്സുള്ള നമുക്ക് തരട്ടെ. അങ്ങനത്തെ നല്ല മനസ്സിന്റെ ഉടമകളാവണമെങ്കിൽ കുറച്ച് പണിയാണ്. പക്ഷേ നമ്മൾ ഓരോരുത്തരും ശ്രമിച്ചാൽ അതെന്നെ കഴിയും. അള്ളാഹുവേ, ഞങ്ങളെ മനസ്സൊക്കെ നീ നന്നാക്കി തരണേ റഹ്മാനെ. ആവശ്യമില്ലാതെ ഇങ്ങനെ ഭാര്യമാരെ വേദനിപ്പിക്കരുത്, പാവങ്ങളാണോല്. ആവശ്യമില്ലാതെ ഇങ്ങനെ ഭർത്താക്കന്മാരെ വേദനിപ്പിക്കരുത്, പാവങ്ങളാണോല്. ആവശ്യമില്ലാതെ ഉമ്മമാരെ, മക്കളെ, മരുക്കളെ, ഇളച്ചി മുത്തച്ഛിമാരെ, നാത്തൂമാരെ, അനിയന്മാരെ, ജ്യേഷ്ഠന്മാരെ, കൂട്ടുകുടുംബങ്ങളെ, കൂടെ പഠിച്ചവരെ, മുതലാളിയെ വഞ്ചിക്കരുത്. മുതലാളിയെ പറ്റിച്ചിട്ടൊരു രൂപ പോലും നമ്മൾ സമ്പാദിക്കരുത്. തൊഴിലാളികൾക്ക് കൃത്യമായി ശമ്പളം കൊടുക്കുക. തൊഴിലാളികളെ ശമ്പളം പിടിച്ചു വച്ചിട്ട് നമ്മൾ മുതലാളിമാരാവരുത്. തൊഴിലാളികളെ ചീത്ത പറയരുത്. സ്നേഹിക്കുന്നവർക്കാണ് എല്ലായിടത്തും വിജയമുള്ളത്. കള്ളുകുടിയന്മാരെ ചീത്ത പറഞ്ഞ് ഒറ്റപ്പെടുത്തുന്നതിന് പകരം അവർക്ക് സ്നേഹം കൊടുത്തിട്ട് അവരെ നന്മയുടെ റൂട്ടിലേക്ക് കൊണ്ടുവരികയാണ് നമ്മൾ വേണ്ടത്. അവരെ ഒറ്റപ്പെടുത്തിയാലും അവരെ കുറ്റപ്പെടുത്തി ഓലെ ചീത്ത പറഞ്ഞിട്ട് അതുകൊണ്ടൊന്നും ഒന്നും കിട്ടൂല. ഓലൊക്കെ തോളത്ത് കൈയിട്ട് ഇങ്ങനെ കൊണ്ടു നടന്ന് സ്നേഹിച്ച് സ്നേഹിച്ച് അങ്ങനെ അവരെ നന്നാക്കാൻ വേണ്ടി ശ്രമിക്കണം. നമ്മള് ഒരാള് കള്ളുടിച്ചതിന് ശേഷം കണ്ടല്ലേ, ഓൻ കള്ളുടിയനാ, ഇല്ല നിസ്കാരമൊക്കെ കള്ളുടിയന്മാർക്ക് കൊടുക്കും. ഈ കള്ളുടിയന്മാര് റോട്ടിൽ ഇറങ്ങിയിട്ട് ഇങ്ങനെ മറ്റുപോലെ ഇങ്ങനെ കുറ്റവും കീപത്തും നമീമത്തും പറയില്ല. നിങ്ങൾ കേട്ടണോ, കള്ളുടിയന്മാരെ എവിടെയും പീല പോലെയും ഇങ്ങനെ നിന്നിട്ട് ഓൻ അങ്ങനെയടാ, ഓളിങ്ങനെയടാ പറയണ കേട്ടണോ. ഓല ഓല സോയിലായിട്ട് അങ്ങനെ പോണ്, അങ്ങനെ കുടിച്ചിട്ട് ആ മാലിൽ ഇങ്ങനെ നടന്നു പോകണമെന്നല്ലാതെ
വേറെ ആളുകളൊക്കെയാണ് പീഡകുലയും ഇരുന്നിട്ട് ഇങ്ങനെ അതുതൊക്കെ പറയണേ. നമ്മൾ അത്തരത്തെ വിഭാഗത്തിലൊന്നും പെടാൻ പാടില്ല. ഞാൻ നിങ്ങളെ കുറ്റം പറയല കേട്ടോ ഉസ്താദ്, മോലേരെ കതിരൂര് വന്ന് ഞങ്ങളെ കുറ്റം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് എടുക്കല്ലേ. കാരണം ഞാൻ സ്നേഹത്തിൽ പറയാണ്, നിങ്ങൾ ആരെയും ചീത്ത പറയേ, കുറ്റപ്പെടുത്തി അങ്ങനൊന്നുമില്ല, സ്നേഹത്തിൽ പറഞ്ഞാണ്, സ്നേഹം കൊണ്ട് മാത്രം പറയാണ്. മനസ്സ് ക്ലിയർ ആവണം, അത് നമ്മൾ തീരുമാനിക്കാം. മനസ്സ് ക്ലിയർ നമ്മളൊന്ന് മരണം വരെ ഈ മനസ്സിൽ ആരോട് പിണക്കണ്ടാവും. കുടുംബല്ലേ, എല്ലാവരും കുടുംബത്തിലും പ്രശ്നം ഉണ്ടാവും. 100% തേഞ്ഞ കുടുംബമൊക്കെ വളരെ കുറവേ കാരണം എല്ലാവരും കുടുംബത്തിലും ഉണ്ടാവും, ഇല്ലാന്നിപ്പോ ആർക്കും പറയാൻ പറ്റില്ല. പക്ഷെ അതൊക്കെ ഒന്ന് മാറ്റി നിർത്തിയിട്ട് മിണ്ടാനും ഇണങ്ങാനുള്ള മനസ്സ് നമ്മൾ കാണിക്കണം. എല്ലാവരും 3 ഇൻഷാല്ല പറയും. ആ ഇൻഷാല്ല എന്തിനാണോ, വെറുതെ ഇൻഷാല്ല അല്ല. മരണം വരെ എൻ്റെ മനസ്സിൽ ഒരാളോടും പിണക്കുണ്ടാവൂല, അത് മനസ്സിൽ കരുതിയിട്ട് ഒരു 3 ഇൻഷാല്ല പറഞ്ഞാണി ഞാനും കേക്കട്ടെ. ആ ആരൊക്കെയോ മിണ്ടാതിരിക്കണ്ടോ എന്നുണ്ട് ഒന്നുറക്കെ പറയും. ഒന്നുകൂടി ഒന്നുകൂടി അള്ളാഹുവേ ഞങ്ങളെ മനസ്സ് നന്നാക്കണേ റഹ്മാനെ. അങ്ങനത്തെ നല്ല മനസ്സിന്റെ ഉടമകള് ആമീൻ പറഞ്ഞാല് അള്ളാഹ് അങ്ങോട്ട് കബൂലാക്കും ഉറപ്പാ. അങ്ങനത്തെ മനസ്സിന്റെ ഉടമകൾ ആമീൻ പറഞ്ഞാൽ അള്ളാഹ് ഒരാളെയും തട്ടൂല, ഒരാളെയും തട്ടൂല. ഇപ്പൊ നിങ്ങൾ തീരുമാനിച്ചല്ലോ റബ്ബ് എന്റെ മനസ്സിൽ ഒരാളോടും പക ഉണ്ടാവൂല. അള്ളാഹ് ആ തീരുമാനം തന്നെ എന്തൊരു വലിയ തീരുമാനം അറിഞ്ഞത്. ഒരു നന്മ ചെയ്യാൻ തീരുമാനിച്ചാൽ അപ്പൊ ആ നന്മ ചെയ്ത പ്രതിഫലം അള്ളാഹു ചേർത്തി തരുന്നതാണ്. എങ്ങനെ? നാളെ മുതൽ തഹജ്ജുദ് തുടങ്ങണം, അപ്പൊ തന്നെ തഹജ്ജുദ് ചേർത്ത് നിസ്കരിച്ചതിന്റെ പ്രതിഫലം അള്ളാഹു ചേർത്തി തരും. ആ നവിനെ നല്ല സുഖാണല്ലോ, നാളെ പോലെ ഹജ്ജ് ചെയ്യണം, നാളെ ഒരു ഉംറ ചെയ്യണം. അങ്ങനെ തീരുമാനിച്ചാൽ തന്നെ ഇങ്ങനെ കൂലിട്ടല്ലേ. തീരുമാനത്തിന് അള്ളാഹു കൂലി തരും, ചെയ്യുന്നതിന് ഇനിയും അള്ളാഹു കൂലി തരും. അപ്പൊ നന്മകൾ എപ്പോഴും നമ്മൾ മനസ്സിൽ ഇങ്ങനെ ആലോചിക്കാം. നന്മകൾ കൂടുതൽ നീട്ടുന്നില്ല. ഹദ്ദാദിലെ ദിക്റിന്റെ മഹത്വം പറഞ്ഞതാണ് ഞാൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ ബീബല്ലാഹ്, സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. അർദീനാ മിൻ കല്ലി സ്വലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, നബിയെ അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ഇരുളാൽ മൂടും ഖബറിൻ അടക്കി മോടോ നാളിലെ കുത്തുബുല്ലാലോ ശൈഖോനാൻ്റെ കാവലെ ഗണോ റബ്ബന അസ്സലാത്തു വസ്സലാമു അലൈക അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ലാ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇല്ലല്ലാഹു മുഹമ്മദുർ
എല്ലാവരും രണ്ട് കയ്യിലൂതി തലക്ക തടവിട്ട് അവിടെ